پیارے بچوں آداب، دسویں جماعت کے اردو کلاس میں سب کو خیر مقدم کرتا ہوں۔ بچوں خیریت ہے نا؟ جی، سب کی خیریت کے لیے دعا کرتا ہوں۔ پیارے بچوں، آج آپ نے ناشتہ کیا، کھانا کھایا؟ جی، ہم سب اپنی بھوک مٹا کر کلاس سننے کے لیے بیٹھے ہیں، ہے نا؟ اچھی بات ہے۔ بچوں آپ یہ ویڈیو دیکھیے۔ بچوں آپ نے ویڈیو دیکھا، کیا کیا ہے اس میں بتائیے ذرا۔ جی، کھیت ہیں، اور کیا ہے؟ جی بتائیے کیا ہے؟ کسان ہے۔ اچھا، ہمارے لیے کھانا کون بناتے ہیں؟ جی کھانا بنانے والے کون ہے؟ جی کسان۔ کسان ہمارے لیے کھانا بناتے ہیں، ہے نا؟ جی آپ نے ویڈیو میں دیکھا، کچھ لوگ کھانا ضائع کر رہے ہیں، کھانا ویسٹ کر رہے ہیں۔ کھانا ویسٹ کرنے والے کون ہے، ضائع کرنے والے کون ہے؟ جی ہم ہی ہے، ہم سب اس میں شامل ہے۔ بچوں آپ نے اس ویڈیو میں چند بچوں کو دیکھا، بھوکے بچوں کو آپ نے دیکھا، ہے نا؟ تو وہ بچے بھوکے کیوں ہیں؟ ایندا ان کی بھوک کی وجہ کیا ہے؟ ہاں وہ لوگ غریب ہیں، غریب آپ جانتے ہیں، وہ غریب بچے ہیں، ان کو بھوک مٹانے کے لیے کھانا نہیں ملتے، اس لیے وہ بھوکے ہیں، ہے نا؟ بچوں آپ یہ تصویر دیکھیے، کیا ہے اس میں؟ جی عورتیں کیا کر رہی ہے، استریگڑ کیا کر رہی ہے؟ جی فصل کاٹ کر دانا نکال رہی ہے، چاول نکال رہی ہے فصل کاٹ کر، ہے نا؟ بچوں یہ لوگ، یہ عورتیں، یہ کسان کن کے لیے کھانا بناتے ہیں؟ جی ہاں ہم سب کے لیے، کسان ان کے لیے ہیں، ہم سب کے لیے کھانا بناتے ہیں، ہے نا؟ بچوں ہمارے دیش کی ترقی میں کسانوں کی اہمیت کیا ہے؟ جی دیش کی ترقی میں کسانوں کی بڑی اہمیت ہے، ولیہ پرادھانیہ انڈ کسانوں کو، ہے نا؟ اب یہ اشعار دیکھیے، اس میں کیا بتاتے ہیں؟ سونا اگائیں چلو مانا کہ میں کسان ہوں، مجھ پہ رحم کھاؤ میں بھی انسان ہوں، چیر کر چھاتی زمین کی اناج کو نکالا ہے میں نے، بڑی مشکل سے سال بھر بچوں کو پالا ہے میں نے۔ بچوں دسویں جماعت کے تیسرا یونٹ کا نام ہے سونا اگائیں، سونا اگائیں، اس کے زیرو پیج میں یہ اشعار دیے ہیں۔ جی یہ کس کے بارے میں ہے اشعار؟ جی کسان کے بارے میں، یہ اشعار کسان کے بارے میں ہیں، کسان کے بارے میں، کرشکرے کرچ، کسان ہم سے کیا کہنا چاہتا ہے؟ ہاں مجھ پہ رحم کھاؤ، کیا ہے؟ رحم کھانا، ایندا چیئنڈد، مجھ پر تھوڑا رحم کرو، انوڈ الپم کرونا چاہیے، مجھ پہ رحم کھاؤ میں بھی انسان ہوں۔ ہاں کسان بھی انسان ہے، اور کسان ہمارے لیے کیا کرتے ہیں؟ کھیتی کر کے ہمارے لیے کھانا بناتے ہیں، اناج اگاتے ہیں، لے منڈل پنی اڑتے
ധാന്യങ്ങൾ, നമുക്ക് വേണ്ട ഭക്ഷണം തയ്യാർ കർത്തേ ഹേ, ഹേന ആഹരി മിശ്രമേ ക്യാ ബത്താത്തേ ഹേ, ഉൻകി ശിക്കായത് ക്യാ ഹേ, ഒരു പരാതി പറയാണ്, എന്താണ്? ആ ഹംനെ ബഡി മുഷ്കിൽ സഹകർ, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടാണ് ക്യാ കർ രഹാ ഹേ മുഷ്കിൽ സഹകർ, അപ്നെ ബച്ചോ കോ പാലനേ കെ ലിയേ, അല്ലേ, കുട്ടികളെ വളർത്തുന്നതിന് ഞങ്ങൾ ബഹുത് സാരെ മുഷ്കിലാത് കാ സാമന കർത്തേ ഹേ, ഹേന ബച്ചോ തോ ഈ നഷാർ മേ ക്യാ ബയാൻ കിയേ ഹേ, കിസാൻ കെ ബാരേ മേ, കിസാൻ കെ മുഷ്കിലാത് കെ ബാരേ മേ ബയാൻ കർത്തേ ഹേ, ഹേന ബച്ചോ ആജ്കൽ ഭി കിസാനോ കി വഹി ഹാലത് ഹേ, ആപ്നെ അഖ്ബാറോ പഠാ ഹോഗാ കെ കിസാൻ അപ്നി ഹുക്കൂക് കെ ലിയേ, തൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആജ് ഭി കിസാൻ ക്യാ കർ രഹാ ഹേ, ലഡ് രഹേ ഹേ, കോശിഷ് കർ രഹേ ഹേ, അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇന്നും സമരമുഖത്താണ് കോൺ കിസാൻ ലോക്, ഹേന തോ ബച്ചോ ദേക്കിയേ ആജ് ഹം എക് അച്ഛേ കിസാൻ കെ ബാരേ മേ കുച്ച് ബാത്തേ സുൻതേ ഹേ, മിട്ടി കി സൂന്ധി ഖുഷ്ബു ക്യാ യേ സബ് ഛോഡ് കർ മേ തുമാരെ സാത്ത് കൽക്കത്ത ആ ജാവു, ഗോവിന്ദ് അപ്നെ ബേട്ടെ രവിശങ്കർ കെ സാത്ത് കൽക്കത്ത ന ജാനേ കാ ബഹാന ഢൂണ്ടത്താ രഹ, തീൻ ചാർ ആക്ടർ ജമീൻ യഹാ കെ മവേശി വഗൈറ കാ ക്യാ കരു, ഉനെ ഛോഡ് കർ തുമാരെ സാത്ത് ആന മേരേ ലിയേ മുഷ്കിൽ ഹേ, മിട്ടി കി സൂന്ധി ഖുഷ്ബു, ആപ്നെ ദേഖാ ബച്ചോ ഗോവിന്ദ് കാ ബേട്ടാ രവിശങ്കർ കഹാ രഹതാ ഹേ, ജി ബതായിയേ, കൽക്കത്ത മേ, ഗോവിന്ദ് കാ ബേട്ടാ രവിശങ്കർ കൽക്കത്ത മേ രഹതാ ഹേ, അച്ഛ ബതായിയേ ഗോവിന്ദ് കിസ്കേ ലിയേ ബഹാന ഢൂണ്ട് രഹാ ഹേ, എന്തിനു വേണ്ടിയിട്ടാണ് ബഹാന ഢൂണ്ട് രഹാ ഹേ, ബഹാന ആ കാരണം, ഒഴിവ് കഴിവ്, കിസ്കേ ലിയേ ബഹാന ഢൂണ്ട് രഹാ ഹേ, ജി കൽക്കത്ത ന ജാനേ കെ ലിയേ, കൽക്കത്ത ന ജാനേ കെ ലിയേ, ഗോവിന്ദ് കൽക്കത്ത ജാന നഹി ചാത്തേ, ഗോവിന്ദ് കോ കൽക്കത്ത ജാന പസന്ത് നഹി ഹേ, ക്യോ, എന്താ അതിൻ്റെ കാരണം, ഗാവോ മേ ഉൻകെ പാസ് ക്യാ ക്യാ ഹേ, ജി തീൻ ഹെക്ടർ ജമീൻ ഹേ, മവേശി ഹേ, യേ സബ് ഹേ, മൂന്ന് നാല് ഏക്കർ ഭൂമിയുണ്ട്, നാക്കാലികളുണ്ട്, കന്നുകാലികളുണ്ട്, യേ സബ് ഛോഡ് കർ ഗോവിന്ദ് കൽക്കത്ത ജാന നഹി ചാത്തേ, ഫിർ വോ ക്യാ ചാത്തേ ഹേ, ജറ ദേഖിയേ, ഇത്ന കഹകർ ഗോവിന്ദ് അപ്ന ഫാവഡ ലേക്കർ ഖേത് കി തരഫ് റവാന ഹുവ, രവിശങ്കർ അബ്ബാജാൻ കോ ദേഖത രഹാ ഔർ സോച്നേ ലഗ, അബ്ബാജാൻ തോ ടീക് കഹത്തേ ഹേ, ഉനോനെ അപ്നി പൂരി ജിന്ദഗി കാശ്തകാരി കെ ലിയേ ഹി വഖഫ് കർ ദി ഹേ, ഇസ് ഉമ്ര മേ ഭി വോ ഖൂബ് മെഹനത് കർത്തേ ഹേ, യഹാ കി ഠണ്ടി ഠണ്ടി ഹവായേ, മിട്ടി കി സൂന്ധി സൂന്ധി ഖുഷ്ബു കൽക്കത്ത കെ ഫ്ലാറ്റ് മേ കഹാ മിലേഗി, ബച്ചോ ഗോവിന്ദ് അപ്ന ഫാവഡ ലേക്കർ കഹാ ഗയാ, ക്യാ ഹേ ഫാവഡ, ഹാ തൂമ്പ മൺവെട്ടി എന്നൊക്കെ പറയാം അല്ലേ, തോ പാവഡ ലേക്കർ കഹാ ഗയാ, ഖേത് കി തരഫ്, അപ്നെ ഖേത് മേ ഗയാ, ഹേന ബച്ചോ ഗോവിന്ദ് അപ്നി പൂരി ജിന്ദഗി കിസ്കേ ലിയേ വഖഫ് കർ ദി, വഖഫ് കർന, ഹാ സമർപ്പിക്ക, കിസ്കേ ലിയേ, ജി ഖേതി ബാഡി കെ ലിയേ, അപ്നി പൂരി ജിന്ദഗി കാശ്തകാരി കെ ലിയേ വഖഫ് കർ ദി, കൃഷിക്ക് വേണ്ടി വഖഫ് കർ ദി, ഹേന ജി ഗോവിന്ദ് കാ ബേട്ടാ രവിശങ്കർ കഹതാ ഹേ കെ സൂന്ധി സൂന്ധി ഖുഷ്ബു ഠണ്ടി ഠണ്ടി ഹവായേ യേ സബ് കൽക്കത്ത കെ ഫ്ലാറ്റ് മേ കഹാ മിലേഗ, എന്താ പറയുന്നത്, മിട്ടി കി സൂന്ധി സൂന്ധി ഖുഷ്ബു, ആ സൂന്ധി സൂന്ധി ഖുഷ്ബു, മിട്ടി കി ഖുഷ്ബു, മണ്ണിൻ്റെ നല്ല സുഗന്ധമുണ്ട്, ഓർ ഠണ്ടി ഠണ്ടി ഹവായേ യേ സബ് കഹാ നഹി മിലേഗ, കൽക്കത്ത കെ ഫ്ലാറ്റ് മേ നഹി മിലേഗ, ഇസ്ലിയേ ഗോവിന്ദ് കൽക്കത്ത ജാന നഹി ചാത്തേ, ഫിർ വോ ക്യാ ചാത്തേ ഹേ, ജറ ദേഖിയേ, ബേട്ടി അഞ്ജലി കി ബഡി ഖ്വാഹിഷ് തി കെ
दादाजान को भी अपने साथ कलकत्ता ले जाए। रविशंकर ने अंजलि को बुलाया और कहा, बेटी, दादाजान हमारे साथ आना नहीं चाहते, तुम खुद जाकर उनसे बात कर लो, वो खेत में होंगे। खेत का नज़ारा अंजलि को बहुत पसंद आया। उसने देखा दादाजान अपने नंगे हाथों से गोबर की खाद पौधों को दे रहे हैं। दादाजान, आप ये क्या कर रहे हैं? अब आपको आराम की ज़रूरत है। मैं तो इधर आराम ही कर रहा हूँ बेटी, यहाँ के आबो हवा और सुकून कहाँ मिलेगा। ठीक है दादाजान, फिर भी इस बुढ़ापे में आपको तन्हा छोड़कर हम कैसे जाएंगे? मैं तन्हा कहाँ हूँ बेटा, मेरे साथ गाय, बकरियाँ, पेड़ पौधे सब हैं। क्या तुमने मुझे बूढ़ा समझ रखा है? मैं अब भी तंदुरुस्त हूँ। मैंने अभी तक न किसी डॉक्टर से इलाज करवाया और ना ही कोई दवा ली। गोबर से लदे हुए मुख्तलिफ तरकारियों के बीज को गोविंद अपनी थैली से निकाल निकाल कर अलग कर रहा है। अंजलि दादाजान की हरकतें गौर से देख रही थी। बच्चों, रविशंकर की बेटी अंजलि की ख्वाहिश क्या थी? എന്തായിരുന്നു ആഗ്രഹം? ദാദാജാൻ കോ അപ്നെ സാത്ത് കൽക്കത്ത ലേ ജാന ഹന ബച്ചോ രവിശങ്കർ നേ അപ്നി ബേട്ടി സേ ക്യാ കഹാ ഹാ ദാദാജാൻ ഹമാരെ സാത്ത് കൽക്കത്ത ആന നഹി ചാഹത്തെ കൽക്കത്തയിലേക്ക് വരാൻ നഹി ചാഹത്തെ തും ഖുദ് ജാകർ ഉൻസേ ബാത് കർ ലോ നീ ഖുദ് ജാകർ ഉൻസേ बात कर लो, वो खेत में होंगे। दादाजान कहाँ है? दादाजान खेत में है। तो अंजलि कहाँ गई? हाँ, खेत की तरफ। तो दादाजान वहाँ क्या कर रहा था? इंदायरनो चैदरनद अपने नंगे हाथों से, अपने नंगे हाथों से वेरुं कैगोंड पौधों को गोबर की खाद दे रहा था। चाणकम इट्ट कोडुक्कुकयायिरुन्नु, है ना? पोती अंजलि ने गोविंद से क्या कहा? हाँ, दादाजान आप क्या कर रहे हैं? अब आपको आराम की ज़रूरत है। क्या कहा? हाँ, अब आपको आराम की ज़रूरत है। इंदा वेंडद आराम चाहिए, आराम विश्रमम। तो गोविंद ने क्या जवाब दिया? जी, मैं इधर आराम ही कर रहा हूँ, यानी विडे आराम ही कर रहा हूँ। आराम करना विश्रमिका, मैं इधर आराम ही कर रहा हूँ, यहाँ की आबो हवा कहाँ मिलेगा? हाँ, गाँव की ग्रामतिले आबो हवा ये अंतरिक्षम कलकत्ता में नहीं मिलेगा। इसलिए गोविंद क्या कहना चाहता है? हाँ, गोविंद कलकत्ता जाने के लिए तैयार नहीं है। गोविंद अपनी पोती से क्या कहना चाहता है? मैं तुम्हारे साथ कलकत्ता आना नहीं चाहते। ले अदल पर। तो अंजलि ने दादाजान से फिर क्या कहा? क्या कहा? हाँ, आपको अकेले छोड़कर, इस बुढ़ापे में आपको अकेले छोड़कर हम कैसे जाएंगे? हाँ, बुढ़ापा, हाँ, गोविंद बूढ़ा है, ऐसा यालन। तो उनको अकेले छोड़कर, अकेले, हाँ ठीक, तो अकेले छोड़कर हम कैसे जाएंगे? दादाजान को गांव में छोड़कर कलकत्ता जाना ठीक नहीं समझा। तो दादाजान ने उसके जवाब में क्या कहा? जी, मैं तन्हा कहाँ हूँ बेटा, मेरे साथ गाय, बकरे, पेड़ पौधे सब हैं। उनके साथ कौन कौन है? गाय है, बकरे हैं, पेड़ पौधे सब हैं। वो अपनी पोती से क्या पूछ रहा है? क्या तुमने मुझे बूढ़ा समझ रखा है? हाँ, इनके वैसा ही ऐसा समझ रखा है। मैं अब भी तंदुरुस्त हूँ, मैं अब भी तंदुरुस्त हूँ। दादाजान ने बेटी से क्या कहा? मैंने अब तक न किसी डॉक्टर से इलाज करवाया और न कोई दवाई ली। इलाज
चिकित्सा, मैंने अब तक इलाज नहीं करवाया और न कोई दवाई ली, दवा मेडिसिन मरन, तो मैंने अब तक कोई दवा नहीं खाया, मैं अब भी तंदुरुस्त हूँ। हाँ गोविंद अब भी तंदुरुस्त है। बच्चों क्या आप बता सकते हैं गोविंद की तंदुरुस्ती की वजह क्या है? तंदुरुस्ती क्या है? सेहत, आरोग्यम, तो उसकी वजह क्या है? जी गोविंद क्या काम करता है? गोविंद हर दिन खेत में काम करता है, हर दिन मेहनत करता है, खेती बाड़ी करता है। और वो क्या खाते हैं? अपने बनाई हुई चीज़ें खाते हैं, इसलिए वो अब भी तंदुरुस्त हैं। बच्चों गोविंद अपनी थैली से गोबर से लदे हुए बीज निकाल निकाल कर अलग कर रहा था। क्या कर रहा था? अपनी थैली से संजील नंदम गोबर से लदे हुए बीज, गोबर हमने कहा बीज क्या है? जी वित्तगल, तो बीज निकाल कर अलग कर रहा था और उनकी पोती अंजलि उनको देखती रही और देखते देखते उनको क्या याद आया? प्रेमचंद की कहानी। और उस कहानी में कौन है? उस कहानी के एक किसान है, एक किसान, तो उनकी याद आई। बच्चों अब आप मेरे सवालों का जवाब दीजिए। अंजलि अब्बाजान के साथ कहाँ रहती है? जी कलकत्ता में रहती है। अंजलि अब्बाजान के साथ गांव आई, गांव में क्यों आई? इंदिरा ग्रामत्तिलेक्क वन्निरुन्नु। गोविंद को अपने साथ कलकत्ता ले जाने के लिए उनकी पोती और बेटा गांव में आया। बच्चों गोविंद ने उनसे क्या कहा? हाँ मैं यहाँ के ज़मीन और मवेशी छोड़कर कलकत्ता आना नहीं चाहते। बच्चों आप बताइए अंजलि के दादा जान क्या काम करता है? जी अंजलि के दादा जान एक किसान है। बच्चों हमारे मुल्क में अंजलि के दादा जान की तरह बहुत सारे किसान हैं, है ना? बच्चों हमें जीने के लिए क्या क्या ज़रूरी है? हाँ हमें जीने के लिए खाना चाहिए, पानी चाहिए, घर चाहिए, सब कुछ चाहिए, है ना? हमारे लिए खाना कौन बनाते हैं? हाँ किसान। बच्चों खाना मिलने के लिए हमें क्या करना चाहिए? जी खेती बाड़ी, कृषि करनी चाहिए। खाना मिलने के लिए खेती बाड़ी करनी चाहिए, है ना? आप बताइए हमारे देश की तरक्की में, हमारे हिंदुस्तान की तरक्की में किसानों की क्या अहमियत है? कर्षकर के अंदर प्राधान्य उंडो देश की तरक्की में, तरक्की डेवलपमेंट पुरोगति, तो देश की तरक्की में किसानों की क्या अहमियत है? जी बहुत अहमियत है। किसान हमारे देश भर के लोगों के लिए क्या बनाते हैं? खाना बनाते हैं, इसलिए उनके सहारे अवरुद्ध कोंडाण हमारे मुल्क, हमारे देश तरक्की कर रहे हैं, तो देश की तरक्की के लिए किसान का होना ज़रूरी है। बच्चों अब आप ये सवाल देखिए, खाने के लिए खेती करना ज़रूरी है, खेती करना हर इंसान का फ़र्ज है। बच्चों देश की तरक्की में किसान और खेती बाड़ी क्या अहमियत रखते हैं? एक नोट तैयार कीजिए। सवाल क्या है? देश की तरक्की में किसान और खेती की अहमियत के बारे में। ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ കൃഷിക്കും കൃഷിക്കാരനൊക്കെയുള്ള പ്രാധാന്യത്തെക്കുറിച്ച് എക് നോട്ട് തയ്യാർ കരണാ ഹെ ആ സബ് നോട്ട് തയ്യാർ കർക്ക് അപ്നെ ടീച്ചർക്കോ ഭേജ് ദീജിയേ ആപ്നെ കിസി കിസാൻ കോ ദേഖാ ഹെ
കിസി കിസാൻ സേ ബാത് കി ഹെ, കൃഷിക്കാരെ കണ്ടിട്ടുണ്ടോ? ക്യാപ്നെ ഉസ്സെ ബാത് കി ഹെ, അവരോട് സംസാരിച്ചു നോക്കിയിട്ടുണ്ടോ? അബ് യേ സവാൽ ദേഖിയേ. ഗോവിന്ദ് ഏക് മെഹ്നത്തി കിസാൻ ഹെ, വോ ബുഢാപേ മേ ഭി ഖേതിബാടി കർക്കെ ഹമേ ഖിലാതാ ഹെ. ബച്ചോ അഗർ ആപ്കോ ഉൻസേ മിൽനേ കാ മൗക്ക മിലാ തോ ക്യാ ക്യാ സവാലാത് കരേംഗേ, ചന്ദ് സവാലാത് തയ്യാർ കീജിയേ. ബച്ചോ ആപ്കോ ക്യാ കർണാ ഹെ, ഹാ കിസാൻ ഗോവിന്ദ് സേ പൂച്ഛ്നേ കേ ലിയേ ചന്ദ് സവാലാത് തയ്യാർ കർണാ ഹെ, അല്ല കർഷകനായ ആ ഗോവിന്ദിനെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കണം. തോ ആപ് സവാലാത് തയ്യാർ കർക്കെ അപ്നെ ടീച്ചർക്കോ ദിഖായേ. ടേക്ക് ഹെ ബച്ചോ. अब आप ये वीडियो देखिए. गांव का नजारा बहुत खूबसूरत है. गांव में लहलहाते हुए खेत है. खेत में काम करने वाले मर्द और औरतें हैं. खेत के ऊपर मंडराते हुए परिंदे हैं. बहती हुई नदी नाले हैं. साफ पानी में तैरती हुई मछलियां हैं. बच्चों आपने वीडियो देखा, क्या है इसमें? हाँ, एक गांव है. क्या बयान करते हैं इसमें? गांव के बारे में बयान करते हैं. गांव के बारे में क्या क्या बयान करते हैं बताइए. हाँ, गांव खूबसूरत है. गांव में लहलहाते हुए खेत हैं. खेत में काम करने वाले मर्द और औरतें हैं. खेत के ऊपर मंडलाते हुए परिंदे हैं. और क्या क्या है जी? बहती हुई नदी नाले हैं. बहती हुई नदी नाले, साफ पानी में तैरती हुई मछलियाँ, सब कुछ हैं, है ना? ठीक है बच्चों, अब आप ये सवाल देखिए. गोविंद कहता है कि मैं तो इधर आराम ही कर रहा हूँ बेटी. यहाँ की आब व हवा और सुकून कहाँ मिलेगा? बच्चों गोविंद ऐसा क्यों कहता है? आपके ख्याल में गांवों की खसूसियात क्या क्या हैं? गांवों की एक मंजर कशी तैयार कीजिए. बच्चों आपने सवाल देखा, क्या है उसमें? हाँ, गोविंद कहता है मैं तो इधर आराम ही कर रहा हूँ, यानी इवे विश्रमिक തന്നെയാണ്. यहाँ की आबो हवा और सुकून कहाँ मिलेगा? ഇവിടെയുള്ള ഈ അന്തരീക്ഷം, ഈ സമാധാനം कहाँ मिलेगा? വേറെ എവിടെയും കിട്ടില്ല. ബച്ചോ ഗോവിന്ദ് ഐസാ ക്യോ കേത്താ ഹെ, എന്താ ഗോവിന്ദ് അങ്ങനെ പറയാനുള്ള കാരണം? ഗാവ് കി ഖുസൂസിയാത് ക്യാ ക്യാ ഹെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ഗ്രാമത്തിൻ്റെ പ്രത്യേകതകൾ? ഗാവ് കി ഖുസൂസിയാത് കെ ബാരേമേ എക് മൻസിർ കഷി തയ്യാർ കീജിയെ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഗ്രാമീണ അന്തരീക്ഷം അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒരു വർണ്ണന, ചെറിയൊരു വർണ്ണന എഴുതി അപ്നെ ടീച്ചർക്കോ ദിഖായേ. ടേക്ക് ഹെ ബച്ചോ. ഗോവിന്ദ് ഏക് അച്ഛേ കിസാൻ ഹെ, വോ അപ്നെ ഖേത് മേ ചാവൽ ഓർ തർക്കാരിയാ വഗൈറ ഉഗാതേ ഹെ. ഹമാരെ ഘരോ മേ ഭി ചാവൽ, മിർച്ച്, ടമാറ്റർ, ബൈഗൺ, കരേല, യേ സബ് ഹം സബ് ഘർ മേ ബനാ സക്തേ, ഹം ഭി ബനാതേ ഹെ, ഹേ നാ? ബച്ചോ അബ് ആപ് യേ വീഡിയോ ദേഖിയേ. आपने वीडियो देखा, क्या है इसमें? चावल खेती करने का तरीका बयान करता है.
നെൽകൃഷി ചെയ്യുന്ന രീതികളെ കുറിച്ചാണ് ഇസ്മേ ബയാൻ കർത്താ ഹൈ. അപ്പോൾ ആപ് യേ സവാൽ ദേഖിയേ, ഗോവിന്ദ് ഗോബർ സേ ലതേ ഹുയേ മുഖ്തലിഫ് തർക്കാരിയോ കേ ബീജ് അപ്നി ഥൈലി സേ നിക്കാൽ കർ അലഗ് കർ റഹാ ഹെ. ബച്ചോ, ഖേത്തി കെ ലിയേ ഹം ക്യാ ക്യാ ബീജ് ഇസ്തേമാൽ കർത്തേ ഹെ ഉസ്കി ഫെഹരിസ്ത് തയ്യാർ കീജിയേ ഓർ കിസി ധാൻ യാ തർക്കാരി കി ഖേത്തി കർനേ കാ കോയി ഏക് തരീക ബയാൻ കീജിയേ. ബച്ചോ, ആപ്കോ ക്യാ കർനാ ഹേ ജി, ബീജോ കി ഫെഹരിസ്ത് തയ്യാർ കർണീ ഹെ, വിത്തുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഓർ ക്യാ കർനാ ഹേ കിസി ഏക് ധാൻ യാ തർക്കാരിക്ക് ബനാനേ കാ തരീക്ക ഖേത്തി കർനേ കാ തരീക്ക ബയാൻ കർണാ ഹെ. ഏതെങ്കിലും ഒരു പച്ചക്കറിയോ ധാന്യമോ കൃഷി ചെയ്യുന്ന രീതികൾ വിശദീകരിച്ച് ഒരു കുറിപ്പ് എഴുതുകയും ചെയ്യുക. ആപ് സബ് യേ ലിഖ് കർ അപ്നേ ടീച്ചർക്കോ ഭേജ് ദീജിയേ. ഇസ്കേ സാത്ത് മേ ഖത്തം കർത്താ ഹൂം. ശുക്രിയ. ഖുദാ ഹാഫിസ്.